എനിക്ക് കോരിത്തരിക്കണു പറഞ്ഞ് ഞാൻ ഓവറാക്കുന്നില്ല. ലിയോണ മാമാണ്. ഹായ് എവ്രിവൺ, എല്ലാവരും സേഫായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഈ ചാനലിന് ഇഞ്ചി മിഠായി എന്ന ഈ ചാനൽ അടിപൊളിയാവട്ടെ. ഓൾ ദി വിഷ്, ഓൾ മൈ വിഷസ്. അത് ഒരാശുടി പറയാന്നാണ്, ഒരാശുടി പറയാം. ലിയോണ മാം ഉണ്ടോ? ഞാൻ ലിയോണ മാമിനെ കണ്ടു, ലിയോണ മാമിന്റെ അടുത്ത് സംസാരിച്ചു, ലിയോണ മാമിന്റെ അടുത്ത് ഫോട്ടോ എടുത്തു. എനിക്ക് അത്യാവശ്യം ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കുറേ നാളുകളായി നമ്മളെല്ലാവരും എന്താ പറയാ, പുറത്തേക്കൊന്നും പോകുന്നില്ലേ എന്ന് ചോദിച്ചിട്ട് കുറച്ച് റിക്വസ്റ്റ് ഒക്കെ വന്നിരുന്നു. പിന്നെ വ്ളോഗിങ് ചെയ്തപ്പോഴാണ് കുറച്ചും കൂടി നന്നായി എന്ന് എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ വന്നിരുന്നു. നമ്മള് നമ്മള് സ്റ്റാറിനെ കാണാൻ പോവുകയാണ്. തിരക്കുണ്ടാവും അവർക്ക്. അപ്പൊ സ്റ്റാർ ആയതാണ് നമുക്ക് അറിയാൻ ചാനല് മുഴുവൻ വീഡിയോ മുഴുവനായിട്ട് കണ്ടാലും പറയാം. ലിയോണ മാഡം ആണ്, ലിയോണ ലിഷോയ് മാഡമാണ്. കൊറേ നാളായി നമ്മൾ സംസാരിച്ചത് അമ്മാമിന്റെ വീട്ടിൽ പോയിട്ടുണ്ട്. അമ്മാമിന്റെ കൂടെ നല്ല ഫങ്ഷൻ ആയിരുന്നു. അപ്പൊ അത് ആളെ കൊണ്ട് ചെയ്യിപ്പിച്ചു. അന്ന് ആളുടെ വീട്ടിലേക്ക് പോയിട്ട് ഒരു പരിചയമുണ്ട്, വീട് അറിയാം. ആൾക്ക് തന്നെ വലിയ പരിചയമൊന്നും ഉണ്ടാവില്ല, ഒരു വട്ടം പോയിട്ടുള്ളൂ, പിന്നെ ഫങ്ഷൻ കണ്ട് പരിചയമുള്ളു. ഇന്നിപ്പോ നമുക്ക് പോയിട്ട് എന്താവുന്ന നമുക്ക് നോക്കി നോക്കാം. ഇത് നമ്മുടെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്, മിന്നിച്ചേക്കണേന്ന് വിചാരിക്കാം. അതെ, നമ്മുടെ സ്റ്റാർസിന്റെ ഹോമാണ്, കോൺസെൻട്രേറ്റ് ട്രെൻഡാണ്. ട്രെൻഡിങ് സാധനങ്ങള് ചെയ്ത് നോക്കാമൊരു പരീക്ഷണം. പരീക്ഷണം പരീക്ഷണങ്ങളാണല്ലോ ചെയ്തത്, നമുക്ക് അങ്ങനത്തെ പരീക്ഷിച്ച് കളയാന്ന് വിചാരിച്ചു. വാളുടെ വീട് ശരിക്കും കുറുക്കഞ്ചേരിയിലാണ്. കറക്റ്റ് സ്പോട്ട് എനിക്ക് പോയാലേ അറിയുള്ളൂ, അല്ലാണ്ട് വലിയ വീടില്ല. കുറുക്കഞ്ചേരിയിലാണ് ആളുടെ വീട്. വളരെ നല്ല വീട്ടില് രണ്ട് സ്റ്റാർസ് ഉണ്ട് കേട്ടോ. ഒരാള് മാത്രല്ല, അച്ഛനും. അച്ഛനാണ് ആദ്യം സ്റ്റാർ ആയിരുന്നത്. അപ്പൊ നമ്മള് നന്നായിട്ട് അറിയുന്ന ഒരു സ്റ്റാറാണ്. കസ്തൂരിമാൻ ഫിലിം അച്ഛനായിട്ട് നല്ല നമ്മുടെ മനസ്സിലൊക്കെ തങ്ങി നിൽക്കും ആളുടെ റോള്. ശരിക്കും ശരിക്കും. അപ്പൊ നമുക്ക് മാമിന്റെ വീട് എത്തിയിട്ട് പിന്നെ ഞങ്ങളുടെ ക്യാമറാമാൻ എന്താ പിന്നിലിരിക്കുന്നുണ്ട്, രൂക്ഷമായി ഞങ്ങളെ നോക്കുന്നുണ്ട്, എന്നെ പറ്റി ഒന്നും പറയുന്നില്ല എന്നുള്ള ഭാവത്തിൽ. പെരുമ്പള്ളിശ്ശേരി അമ്പലം, പെരുമ്പള്ളിശ്ശേരി അല്ല, നമ്മുടെ തിരുവള്ളക്കാവ് അമ്പലം. ഈ റൂട്ടിൽ പോയിട്ടാണ് തിരുവള്ളക്കാവ് അമ്പലം. പിന്നെ അതുപോലെ തന്നെ ഗ്രാമോദാഹരണം സ്കൂള്, നമ്മുടെ ഞാനൊക്കെ പ്ലസ് ടു പഠിച്ച സ്കൂളാണ്. വരുമ്പോ അതൊക്കെ കാണിക്കാന്നാണ് വിചാരിക്കുന്നത്, വരുമ്പോ അതൊക്കെ കാണിക്കാം. പക്ഷെ ഇപ്പൊ നമുക്കത് കോൺസെൻട്രേറ്റ് ചെയ്യണം, ഫാസ്റ്റ് ആയിട്ട് അവിടെ എത്താം എന്നുള്ളതാണ് നമ്മുടെ. നമ്മൾ രക്ഷപ്പെട്ടു, നമ്മുടെ ഭാഗ്യം. പെരുമ്പള്ളിശ്ശേരി സെന്റർ ആണ് കേട്ടോ. അതെ, നമ്മളെ കോളേജ് ബോയ്സ് ഹൈസ്കൂൾ കുറുക്കഞ്ചേരിയാണ്. ഇതിന്റെ തൊട്ടടുത്താണ് ഇതിന്റെ ബാക്ക് സൈഡ് ഒക്കെ ആയിട്ട് വരുന്നു അവരുടെ വീട്. നമ്മളെത്താറേ നമ്മളിപ്പോ തന്നെ വന്നിട്ടില്ല, നിങ്ങളല്ലേ പോയേക്കണം. ഞാൻ ആ ഫോട്ടോസ് ഒക്കെ ഇപ്പൊ ഇതില് കാണിക്കട്ടെ. ഞാൻ അന്ന് വന്നപ്പോ കുറച്ച് സെൽഫി എടുത്തിട്ടുണ്ടായിരുന്നു. എന്റെ ഓഫീസിൽ കുറച്ച് പേരുണ്ടായിരുന്നു. ഞാൻ ഓഫീസിൽ ഭയങ്കര
സാധാരണ രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ നമുക്ക് വീട് കണ്ടിട്ട് പോരാം. ഇതാണ് വീട്, വീട് ഇതാണ്. തന്നെ എന്തായാലും ഇറങ്ങി ണോ എനിക്ക് നല്ല ഇഷ്ടമാണ് ഞാൻ. പക്ഷെ എന്റെ മറ്റേ ഇതാണ് ചിപ്സുമാണ്, അത് ഭയങ്കര ഹെയർ ഒക്കെ ഉണ്ടാവും. ആദ്യമായിട്ട് ഒരു നായക്കുട്ടി ഇറങ്ങിയത് അതിനെയാണ്. അതെ അല്ലേ, ധന്യ നേരെ കയറിച്ചെന്ന്. ഞാൻ വണ്ടി പാർക്ക് ചെയ്യുന്ന ടൈമിൽ ആള് നേരെ കയറിച്ചെന്ന് അവിടുത്തെ പട്ടീനെയൊക്കെ എന്തൊക്കെ ചെയ്യണ്ടായിരുന്നു. ഇത് നമ്മുടെ ക്യാമറമാൻ ക്യാമറയ്ക്ക് എടുത്ത് വരണ്ട്, നമുക്ക് എന്തായാലും ഒരു 5 മിനിറ്റ് കിട്ടും എന്ന് വിചാരിക്കാം. ഇയാളുടെ പൂന്തോട്ടം സെറ്റപ്പ് ഒക്കെ ഞാൻ തോന്നുന്നു. നമ്മുടെ ചാനലിൽ പുതിയ തുടക്കമാണ് വരുന്നത്, ലിയോണ മാം ആണ് വരാൻ പോകുന്നത്. അപ്പൊ ഞാൻ കട്ട വിളിക്കുന്നതാണ്. മാമിന്റെ ചൈൽഡ്ഹുഡ് ഫോട്ടോസ് ഒക്കെ ഞാൻ കണ്ടു. അതാണ്ടോ മാമിന്റെ ചൈൽഡ്ഹുഡ് ഫോട്ടോസ് ഒക്കെ കണ്ടു. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ മാമിനെ കാണാനായിട്ട്. മാം ഇപ്പൊ വരും എന്നാണ് ഞാൻ വിചാരിച്ചോണ്ടിരിക്കുന്നത്. മാമിന്റെ ഒന്ന് ഇൻട്രോഡ്യൂസ് ചെയ്യാൻ വേണ്ടി. ഞാൻ കുറച്ച് എക്സൈറ്റ്മെന്റ് ആണ്. ജിതിനൻ ധന്യാസ് ഇഞ്ചിമിട്ടായി. ഈ ചാനലിന് ഇഞ്ചി മിഠായി എന്ന ഈ ചാനൽ അടിപൊളിയാവട്ടെ. ഓൾ ദി വിഷ്, ഓൾ മൈ വിഷസ്. അത് ഒരാശുടി പറയാന്നാണ്, ഒരാശുടി പറയാം. ഇഞ്ചി മിഠായി ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ ഉള്ളത്. എപ്പോഴും ഞാൻ കട്ട ബോറടി അടിക്കുന്ന പോലെ തന്നെ അല്ല, ഇന്ന് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ തൃശ്ശൂരിൻ്റെ നല്ല അഭിമാനമായ, എനിക്ക് കോരിത്തരിക്കണം പറഞ്ഞ് ഞാൻ ഓവറാക്കുന്നില്ല. ഇതാ ലിയോണ മാമാണ്. ഹായ് എവരിവൺ, എല്ലാവരും സേഫായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഇഞ്ചി മിഠായി ചാനലിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. അടിപൊളിയാവട്ടെ. താങ്ക് യു. നമ്മുടെ അത്യാവശ്യം നല്ലൊരു സ്റ്റാറാണ് മാം. മാമിൽ നിന്ന് ഒരു വിഷ് കിട്ടുകയെന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ളൊരു ചാനലിന് വലിയൊരു സംഭവം തന്നെയാണ്. ഞങ്ങൾ വന്നപ്പോൾ ഭയങ്കര പോസിറ്റീവായിട്ടാണ് ഞാൻ മാം ഞങ്ങളെ ആക്സെപ്റ്റ് ചെയ്തത്. അല്ലെങ്കിൽ ഞങ്ങളുടെ കോളും എല്ലാം എന്താ പറയുക, ഒരു നെഗറ്റീവ് ഇതും ഇല്ലാതെ വന്നോളൂ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ അടുത്ത്. അപ്പം അതിന് മാമിൻ്റെ അടുത്താണ് ഞങ്ങൾ താങ്ക്സ് പറയേണ്ടത്. അപ്പോൾ താങ്ക് യു മാം, താങ്ക്സ് എ ലോട്ട്. മാഡം ഞങ്ങൾ പോട്ടെ. താങ്ക് യു. കാരണം ഇപ്പൊ സൈനിങ് ഓഫ് പറയണോ? സൈനിങ് ഓഫ് അല്ല, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. സൈനിങ് ഓഫ് പറയുന്നേക്കാളും ഇത്ര നല്ലൊരു പേഴ്സണാലിറ്റിനെ പരിചയപ്പെടാൻ സാധിച്ചല്ലോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സത്യം ഭയങ്കര അടിപൊളിയാണ് കേട്ടോ ലിയോണ മാം. ഭയങ്കര ഡൗൺ ടു എർത്ത് ആണ്, ഭയങ്കര ഹംബിളാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവളെ ഭയങ്കര ഫുൾ സപ്പോർട്ടാണ് നമുക്ക് തന്നത്. ആള് നമ്മളിപ്പോ വന്നപ്പോഴാണെങ്കിലും ഭയങ്കര പ്ലസന്റ് ആയിട്ട് ബിഹേവ് ചെയ്തു. അപ്പഴേ ഞാൻ ലിയോണ മാമിനെ കണ്ടു, ലിയോണ മാമിന്റെ അടുത്ത് സംസാരിച്ചു, ലിയോണ മാമിന്റെ ഒപ്പം ഫോട്ടോ എടുത്തു. എനിക്ക് അത്യാവശ്യം ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഭയങ്കര സിമ്പിൾ ആ തന്നെ സംഭവം. മാമിന്റെ പല ഇന്റർവ്യൂസ് ഒരു കൊല്ലം പോരാ, ഒന്നര കൊല്ലം മുന്നേ. കാരണം നമ്മള് ഞാൻ ഉണ്ണീനെ കാര്യങ്ങി ആയിരിക്കുന്ന സമയത്തായിരുന്നു നിങ്ങള്. പക്ഷെ അന്ന് തന്നെ നിങ്ങള് കൊണ്ടുപോയില്ലയോ?
തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോ കുറുക്കഞ്ചേരി എത്തിണ്ട്. കുറുക്കഞ്ചേരി നമ്മുടെ ഫ്രണ്ടിന്റെ വീടുണ്ട്. അവിടേക്ക് കേറണോ വേണ്ടോ എന്നുള്ളൊരു കൺഫ്യൂഷൻ സ്റ്റാർസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോ അവനെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് പിന്നെ നമ്മുടെ ചാനലിൽ ഞാൻ പറഞ്ഞല്ലോ, മിക്കവരും കാണുന്നത് 90% ആൾക്കാർ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാത്തത്. വിനീതമായ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ ആവശ്യം തന്നെയാണ് നമുക്ക്.